കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കാര്യം കേരളക്കരയിൽ മുഴുവൻ ഒന്നടങ്കം തന്നെ ഞെട്ടിച്ച ഒരു വാർത്ത തന്നെയായിരുന്നു ഫെബ്രുവരി പതിനേഴ് രണ്ടായിരത്തി പതിനേഴിനായിരുന്നു കേസിന് ആസ്പദമായ സംഭവം നടന്നതും ഇതുമായി ബന്ധപ്പെട്ട് പൾസർ സുനി ഉൾപ്പെടെ നിരവധി പേര് അറസ്റ്റ് ചെയ്തിരുന്നു പിന്നീട് കേരളക്കരയെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് ദിലീപ് ഇതിൽ പ്രതിയായി ജയിലിലാവുകയായിരുന്നു ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം ദിലീപിന്റെ സുഹൃത്തും സംവിധായകനും കൂടിയായ ബാലചന്ദ്ര മീനുൻ്റെ വെളിപ്പെടുത്തലുകൾ കേസിന് പുതിയ വഴിത്തിരിവുണ്ടാക്കും െന്നാണ് അറിയുവാൻ കഴിയുന്നത് കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന്റെ പങ്ക് പുറത്തു വരാതിരിക്കാൻ ദിലീപിന്റെ കുടുംബം ഒരുമിച്ച് ശ്രമിച്ചിരുന്നു എന്ന് സുഹൃത്തും സംവിധായകനുമായ ബാലചന്ദ്ര മേനോൻ തന്നെയാണ് തുറന്നു പറഞ്ഞ് എത്തിയിരിക്കുന്നത് ദിലീപിന്റെ ഭാര്യയും നടിയുമായ കാവ്യമാധവനും ദിലീപിന്റെ സഹോദരൻ അനൂപം ഉൾപ്പെടെ ഇതിനായി തന്നെ വിളിച്ചിരുന്നു പൾസർ സുനിയും ദിലീപും തമ്മിലുള്ള സൗഹൃദത്തെക്കുറിച്ച് ബാലചന്ദ്ര മേനുന് അറിയാമായിരുന്നു എന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു ഇക്കാര്യം അന്വേഷണ സംഘത്തോട് പറയരുത് എന്നാണ് ാണ് ദിലീപ് ആവശ്യപ്പെട്ടതെന്നും ബന്ധുക്കൾ ഇതിനു വേണ്ടിയിട്ടാണ് വിളിച്ചതെന്നും അദ്ദേഹം പറയുന്നു ദിലീപും കാവ്യയും ഇതിനായി തനിക്ക് അമിത പരിഗണന നൽകിയിരുന്നുവെന്നും ബാലചന്ദ്രകുമാർ ഇപ്പോൾ വെളിപ്പെടുത്തുകയാണ് ദിലീപിന്റെ വീട്ടിലെ പാലുകാച്ചലിന്റെ പിറ്റേന്ന് അവിടെ എത്തിയപ്പോൾ പൾസർ സുനിയെ കണ്ടിരുന്നു അന്ന് വീട്ടിലേക്ക് ഭക്ഷണം വാങ്ങാൻ ദിലീപ് അദ്ദേഹത്തിന്റെ സഹോദരൻ അനൂപിനെയും എന്നെയും പറഞ്ഞു എന്നാണ് ബാലചന്ദ്രമീൻ പറയുന്നത് ഇതിനായി കാറിൽ കയറാൻ നോക്കിയപ്പോൾ ഒരു ചെറുപ്പക്കാരനെ ഞങ്ങൾക്കൊപ്പം കയറ്റിയിരുന്നു കയ്യിലുള്ള പണം ൊക്കറ്റടിച്ചു പോവാതെ നോക്കണമെന്ന് അനൂപ് ചെറുപ്പക്കാരനോട് കാറിൽ വെച്ച് പറയുന്നത് ഞാൻ കേട്ടു കാറിൽ വെച്ച് ഞങ്ങൾ പരിചയപ്പെട്ടു പേര് ചോദിച്ചപ്പോൾ സുനി എന്നാണ് പറഞ്ഞത് പൾസർ സുനിയെന്ന് പറഞ്ഞാലേ അറിയൂ എന്ന് അന്ന് അനൂപ് തിരുത്തി പറയുകയും ചെയ്തിരുന്നു പൾസർ സുനിയും ദിലീപും തമ്മിലുള്ള ബന്ധം വളരെ അടുത്തതാണെന്ന് നേരത്തെ മനസ്സിലാക്കിയിരുന്നു അതവരുടെ ഇടപെടലുകളിൽ നിന്ന് മനസ്സിലായിരുന്നു ആക്രമിക്കപ്പെട്ട സംഭവം നടന്നപ്പോൾ പ്രതിയെന്ന് പറഞ്ഞു പുറത്തുവന്ന പൾസർ സുനിയുടെ ചിത്രം കണ്ടപ്പോൾ തന്നെ ദിലീപിനെ വിളിച്ചു സാറിൻ്റെ വീട്ടിൽ കണ്ട പയ്യനല്ലേ പിടിയിലായത് എന്ന് ചോദിച്ചു ഏത് പയ്യനെന്നാണ് ദിലീപ് തിരിച്ചു ചോദിച്ചത് ബാലുവിന് തെറ്റിയതായിരിക്കുമെന്ന് പറഞ്ഞു പിന്നീട് ബാലു തന്നെ കൂടെ പൾസർ സുനിയെ കണ്ട കാര്യം പുറത്തു പറയരുതെന്ന് ദിലീപ് ആവശ്യപ്പെട്ടു പിന്നീട് അങ്ങോട്ട് തന്നോട് വളരെ സ്നേഹം അഭിനയിച്ചു കേസിൽ ദിലീപ് റിമാൻഡിലായിരിക്കെ ഒരിക്കൽ സഹോദരൻ മുഖേന ആലുവയിലെ ജയിലിലേക്ക് തന്നെ വിളിപ്പിച്ച് ഇക്കാര്യം വീണ്ടും ആവശ്യപ്പെട്ടു അന്നൊരു ജയിൽപുള്ളിയെ പോലെയല്ല ദിലീപിനെ അവിടെ കണ്ടത് സന്ദർശകർക്ക് വിലക്കുള്ള സമയത്ത് ജയിൽ സൂപ്രണ്ടിന്റെ മുറിയിൽ വെച്ച് ദിലീപ് കണ്ടു പിന്നീട് ദിലീപും ബന്ധുക്കളും വളരെ സ്നേഹം തന്നോട് കാണിച്ചു അനൂപ് എന്നെ നിരന്തരം വിളിച്ചു കൊണ്ടിരുന്നു സുരാജ് എന്ന ദിലീപിന്റെ സഹോദരി ഭർത്താവ് വിളിച്ചു അനിയത്തി സബിതയുടെ ഭർത്താവും വിളിച്ചു കാവ്യയും നിരന്തരം വിളിച്ചു ജാമ്യം ലഭിക്കുന്നതുവരെ പൾസർ സുനിയെ വീട്ടിൽ ദിലീപിനൊപ്പം കണ്ട കാര്യം പറയരുതെന്നാണ് ഇവർ എല്ലാ പേരും ആവശ്യപ്പെട്ടത് കാവ്യ ഒരുപാട് തവണ വിളിച്ചിട്ടുണ്ട് സാക്ഷി പറയരുതെന്നാവശ്യപ്പെട്ട് ദിലീപ് ജയിലിലേക്ക് വിളിപ്പിച്ച ദിവസം ആഹാരം കഴിച്ചില്ലെന്നാണ് കാവ്യ പറഞ്ഞത് ബാലുവിന്റെ ഭാഗത്ത് നിന്ന് ഒരു ക്ലാരിറ്റി കിട്ടുന്നത് വരെ ഞാൻ ആഹാരം കഴിക്കില്ലെന്നാണ് കാവ്യ പറഞ്ഞതെന്നും ബാലചന്ദ്രകുമാർ പറഞ്ഞു ഈ കാര്യങ്ങൾ മുഴുവൻ ചൂണ്ടിക്കാണിച്ച് ശബ്ദ സന്ദേശം ഉൾപ്പെടെയുള്ള തെളിവുകൾ ഉൾപ്പെടുത്തി ഏതാണ്ട് മുപ്പതിലേറെ പേജുള്ള പരാതി ബാലചന്ദ്രകുമാർ മുഖ്യമന്ത്രിക്ക് കൈമാറിയിട്ടുണ്ട് കേസിൽ പ്രതിയായി ദിലീപിനെ സഹായിച്ചതിനുള്ള കുറ്റബോധവും തന്റെ ജീവൻ ഭീഷണിയുള്ളതിനാലുമാണ് ഇപ്പോൾ ഇക്കാര്യം തുറന്നു പറഞ്ഞതെന്നും ബാലചന്ദ്രകുമാർ വെളിപ്പെടുത്തുന്നു എന്ത് തന്നെയായാലും ഈ ഒരു വെളിപ്പെടുത്തൽ കേസിന് വലിയൊരു വഴിത്തിരിവാകുമെന്നാണ് എല്ലാ പേരും പ്രതീക്ഷിക്കുന്നതും